മാന്യ സദസ്സിന് നമസ്കാരം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഏറെ സന്തോഷത്തോടും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് നാം ഇന്നീ ആഘോഷവേളയിൽ പങ്കെടുക്കുക. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നാം സ്വാതന്ത്ര്യത്തിൻ്റെ കുളിർമയിലേക്ക് കടന്ന സുദിനം. രാജ്യസ്നേഹികളായ ഒട്ടനവധി പേരുടെ ജീവത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി തുടങ്ങി അനേകരുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അഹിംസാ മാർഗത്തിലൂടെ നേടിയെടുത്തതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം. ഈ രാജ്യസ്നേഹികളെ ഈ അവസരത്തിൽ അഭിമാനത്തോടും നന്ദിയോടും നമുക്ക് ഓർക്കാം. ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓരോ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഒന്നോർക്കുക, നാം ഇന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്ന പാനീയങ്ങളിലും മാരക വിഷങ്ങൾ ചേർത്ത് മനുഷ്യകുലത്തെ മാരക രോഗങ്ങൾ കടിമകളാക്കുന്ന കുത്തക കമ്പനികളുടെയും മെഡിക്കൽ രംഗത്തെ ചൂഷകരുടെയും എന്തിനേറെ വിദ്യാഭ്യാസ കച്ചവട മുതലാളിമാരുടെയും കടുത്ത അടിമത്തത്തിലാണ് ഇന്ന് ഓരോ ഭാരതീയനും. സത്യമെവിടെ, ധർമ്മമെവിടെ, ഭാരതീയന്റെ അഭിമാനമെവിടെ? സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കും അനീതിക്കും അധാർമികതയ്ക്കും എതിരെ പാടിയ കവിശ്രേഷ്ഠന്മാർ എവിടെ? പ്രതികരിക്കേണ്ട നേതാക്കളെവിടെ? ഓരോ പൗരൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഭരണകൂടം എവിടെ? ചിന്തിക്കുക, ഉറക്കം നടിക്കാതെ ഉണർന്നു പ്രവർത്തിക്കുന്നവരാവുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നാളത്തെ പൗരന്മാർ, നമ്മുടെ ഭാരതം. നമുക്ക് സ്വപ്നം കാണാം. ഗാന്ധിജി കണ്ട ഭാരതം, നെഹ്റു കണ്ട ഭാരതം, ഭഗത് സിംഗ് കണ്ട ഭാരതം. നന്ദി, നമസ്കാരം.